ഓം ശാന്തി. ഗീതയുടെ പൊരുളിലേക്ക് എല്ലാ ഈശ്വരപ്രേമികൾക്കും ഗീതാപ്രേമികൾക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്തു വന്ന വിഷയം ഈ പ്രപഞ്ച സംവിധാനത്തെക്കുറിച്ചായിരുന്നു. പ്രപഞ്ചത്തിൻ്റെ അധികാരിയായ സർവജ്ഞനായ ഭഗവാൻ വളരെ ലളിതമായിട്ട് വളരെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഈ കാര്യം നമുക്ക് പറഞ്ഞു തരാണ് ചെയ്യുന്നത്. സകല വേദാന്ത സാര സംഗ്രഹം എന്ന് ഗീതയെ വിളിക്കുന്നതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. സ്വാമി വിവേകാനന്ദൻ പറയുകയാണ്, വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ ജ്ഞാനരത്നങ്ങൾ വാരി വിതറിയ ഒരു കാലമാണ് ഭഗവത്ഗീതയുടെ കാലം. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്മാവ്, ബ്രഹ്മം ഇങ്ങനെയുള്ളതെല്ലാം ചിന്തയ്ക്ക് അതീതമായ കാര്യങ്ങളായിരിക്കുമ്പോൾ ഈശ്വരൻ്റെ അതിശയം, ഈശ്വരൻ്റെ കൃപ എന്ന് പറയുന്നത് തന്നെ ഇതാണ്. ഈ ഗഹനമായ വിഷയങ്ങൾ സാധാരണക്കാരുടെ ചിന്തയിലേക്ക് ഇട്ടുകൊടുത്ത് അവരുടെ ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റുക. അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? നമുക്കറിയാം, സത്യത്തിലൂടെ ധർമ്മത്തെ സ്ഥാപിക്കണം. കേവലം അറിയുന്നതിന് ഒരു ജിജ്ഞാസു എന്നുള്ള തലത്തിൽ നിന്നാൽ പോരാ, അതിനപ്പുറം ഒരു ജ്ഞാനിയുടെ തലത്തിലേക്ക്, ജ്ഞാനം ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു തലത്തിലേക്ക് നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഈശ്വരൻ നമുക്ക് ഈ ഗീതാജ്ഞാനം നൽകുന്നത്. അപ്പോൾ വളരെ ലളിതമായിട്ട് ഈ പ്രപഞ്ചത്തെ ഈശ്വരൻ ഒരു ചുവട് കൊണ്ട് മൂന്നായിട്ട് നമുക്ക് അളന്ന് തന്നു. ഒരു മൂന്ന് നിലയുള്ള ഒരു വീട്, ആ മൂന്ന് നിലയുള്ള വീടിൻ്റെ ഒന്നാം നില ഈ ഭൂമിയും ഈ കർമ്മക്ഷേത്രവും കോടാനുകോടി നക്ഷത്രങ്ങളുമുള്ള ലോകം, അതിൻ്റെ രണ്ടാം നില സൂക്ഷ്മലോകം, അതിൻ്റെ മൂന്നാം നില ബ്രഹ്മലോകം. സ്ഥൂലം, സൂക്ഷ്മം, കാരണം, സാകാരം, ആകാരം, നിരാകാരം. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്? ഈ ഇഹലോകത്തിലെ ചെറിയ ചെറിയ വൃത്തങ്ങളിൽപ്പെട്ട് ശ്വാസമുട്ട് അനുഭവിക്കുന്ന ഈ മനസ്സിനെ ആ പ്രപഞ്ച വിഹായസിലേക്ക് ഉയർത്തി, ആ കൂട്ടിൽപ്പെട്ട് കിടക്കുന്ന ഈ ചറകട്ടടിച്ച് കിടന്ന് കരയുന്ന പക്ഷിയെ ആകാശത്തിലേക്ക്, ബ്രഹ്മാകാശത്തിലേക്ക് ഈശ്വരൻ പറന്ന് വിടാണ് ഈ ജ്ഞാനത്തിലൂടെ ചെയ്യുന്നത്. മനസ്സിനെ അനന്തതയിലേക്ക് വ്യാപരിപ്പിക്കുക. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? മനസ്സിൻ്റെ വികാസം. വികാസമാണ് ജീവിതം. സങ്കുചിതത്വം മരണമാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തോളം വികസിക്കാൻ സാധ്യതയുള്ളതാണ് നമ്മുടെ മനസ്സ്. അതിനു വേണ്ടിയിട്ടാണ് ഈശ്വരൻ നമുക്ക് ഈ അറിവ് നൽകുന്നത്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി, കുറച്ച് സൂക്ഷ്മമായ വിഷയമായതുകൊണ്ട് കുറച്ചും കൂടി നമുക്കതിലൊരു വിശദീകരണവും സൂക്ഷ്മതയിലേക്ക് കുറച്ചും കൂടി നമ്മളൊന്ന് യാത്ര ചെയ്യണം. നമ്മൾ പൊതുവേ കേൾക്കുന്നൊരു വാക്കാണ്, ബ്രഹ്മം സത്യം, ജഗത്ത് മിഥ്യ. ഈ ജഗത്ത് ഇല്ലാത്തതാണ്, ഇതൊരു മിഥ്യയാണ്. ഈശ്വരൻ നമ്മളോട് പറയുകയാണ്, ബ്രഹ്മം സത്യം, ജഗത്ത് സത്യം. ഈ ജഗത്ത് സത്യമാണ്. പക്ഷേ ഈ സത്യത്തിൻ്റെ ഒരു സത്യമാണ്, ഇത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതാണ്, നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പ്രപഞ്ചമേ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ യാതൊന്നും ആവശ്യമുണ്ടാവില്ല. ഈവൻ തത്വചിന്തയുടെ ആവശ്യം പോലും നമുക്ക് വരില്ല. കരുതൽ പ്രപഞ്ചമേ ഇല്ലാത്തതാണല്ലോ, ഞാനുമില്ല, നിങ്ങളുമില്ല, ആരുമില്ല. അപ്പോൾ ഒരു സാധനം ഇല്ല എന്ന് എടുത്തു പറയണ്ടെങ്കിൽ അത് ഉണ്ട്. പക്ഷേ അവിടെ ശങ്കരാചാര്യ സ്വാമികൾ ഈ വാദഗതി എന്തിനാണ് കൊണ്ടുവന്നത്? അനശ്വരമായ ആത്മാവ്, അനന്തതയിൽ ആ ബ്രഹ്മത്തിൽ ആനന്ദിക്കേണ്ട ഈ ആത്മാവ്, അദ്ദേഹത്തിൻ്റെ തന്നെ നമുക്കറിയാം, നമ്മളത് വായിച്ചിട്ടുണ്ട്, കുട്ടിക്കാലത്ത് കളിച്ച് ചിരിച്ച് നടക്കുന്നു, ചെറുപ്പകാലത്ത് പെണ്ണുങ്ങളുടെ പിറകെ നടക്കുന്നു, വയസ്സുകാലത്ത് ചിന്താമഗ്നനായിരിക്കുന്നു, ഭാര്യ ബ്രഹ്മണി കോപിന ലഗ്ന, ആരും ആ ബ്രഹ്മത്തെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ലല്ലോ. അപ്പോൾ ആ അനന്തമായ ബ്രഹ്മത്തിൽ രമിക്കാൻ സാധ്യതയുള്ള ഈ ജീവാത്മാവ് മണ്ണിനും പെണ്ണിനും കാമിനീ കാഞ്ചനത്തിന് അടിമയായി, പുത്രേഷണ, വിത്തേഷണ, ധാരേഷണ, ഈ ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് അടിമയായി ആ ബന്ധനത്തിൽപ്പെട്ട് ദുഃഖിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ഒരു വാദഗതി കൊണ്ടുവരികയാണ് ചെയ്തത്. ജഗത്ത് സ്വപ്ന സമാനമാണ്, ജഗത്ത് നമ്മുടെ ഒരു തോന്നൽ മാത്രമാണ്. ഒരു മഹർഷി അരബിന്ദോയുടെ ഇതിൽ പറയുകയാണെങ്കിൽ, ഈ ജഗത്ത് മിഥ്യാവാദം ഭാരതത്തിന് വലിയ ഒരു ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ജീവാത്മാവിനെ ഈ ജഗത്തിൻ്റെ പിടിയിൽ നിന്നും മോചിപ്പിക്കാനുള്ളൊരു വാദഗതിയാണെങ്കിൽ പോലും വലിയ ഒരു പരിധിവരെ അത് നമ്മളെ ഭൗതികമായിട്ട് തളർത്തിയിട്ടുണ്ട്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം കേവലം ആധ്യാത്മികത മാത്രമായിരുന്നില്ല, ഭാരതം കലയിൽ, നൃത്തത്തിൽ, വാദ്യത്തിൽ, സാഹിത്യത്തിൽ, സയൻസിൽ എല്ലാത്തിലും മികവുള്ള ഒരു രാജ്യമായിരുന്നു.
ആധ്യാത്മികതയുടെ അടിത്തറയിൽ ഭൗതികമായ എല്ലാ മേഖലകളും വികസിച്ച ഒരു നാടായിരുന്നു. പക്ഷേ ജഗത്ത് ഇല്ല, കർമ്മസന്യാസമാണ് ശ്രേഷ്ഠം, കർമ്മം ചെയ്യേണ്ട കാര്യമില്ല, ഇങ്ങനെയുള്ള വാദഗതികൾ പ്രബലമായി. രംഗനാഥാനന്ദസ്വാമികളുടെ ഭാഷയിൽ പറഞ്ഞാൽ, നിഷ്കാമകർമ്മം ഈശ്വരൻ നമ്മളെ പഠിപ്പിച്ചെങ്കിൽ നമ്മൾ നിഷ്കർമ്മകാമികളായി മാറി. കുറേ ആഗ്രഹങ്ങൾ പുലർത്തി എന്നാൽ യാതൊരുവിധ കർമ്മങ്ങളും ചെയ്യാതെ ജഗത്ത് മിഥ്യയാണ്, ജഗത്തില്ലാത്തതാണ്, തോന്നലാണ്, സ്വപ്നത്തിൽ എന്തെല്ലാം കാണും, ഉണരുമ്പോൾ അതെല്ലാം ഉണ്ടോ, ഇങ്ങനെയുള്ള വാദഗതികൾ നമ്മുടെ മനസ്സിൽ വന്നപ്പോൾ എന്തുപറ്റി? നമ്മൾ ഭൗതികമായിട്ടൊരു തളർച്ചയിലേക്ക് നമ്മൾ പോയി. ഈ ഭൗതികമായ തളർച്ച ആധ്യാത്മികമായും നമ്മളെ തളർത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഗീതയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താണ്? ഈശ്വരൻ കർമ്മം ചെയ്യണം എന്ന് നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. അർജുന, കർമ്മം ചെയ്തേ മതിയാകൂ, ആത്മസ്ഥിതിയിൽ എനിക്ക് സമർപ്പിച്ച് കർമ്മം ചെയ്യണം. ഗീത ഒരു ഭാഗത്ത് പറയാണ്, എൻ്റെ ഈ അഭിപ്രായം മാനിക്കാത്തവർ നശിച്ചു പോയതായി കരുതിക്കൊള്ളും. ഭാരതത്തിൻ്റെ നാശത്തിന് വലിയ ഒരു കാരണം എന്താണ്? നമ്മൾ കർമ്മത്തെ നിരസിച്ചു, ജഗത്തിനെ നമ്മൾ നിരസിച്ചു. അതിമനോഹരമായി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഒരു കലാകാരൻ, ഈശ്വരനാകുന്ന കലാകാരൻ, പ്രകൃതിയാകുന്ന കലാകാരൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ അതിമനോഹരമായ ജീവിതത്തെയും ഈ ലോകത്തിനെയും നമ്മൾ തിരസ്കരിക്കരുത്. പകരം അതിൻ്റെ ആത്യന്തികമായ സത്യം ഒന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചം സത്യമാണ്, പക്ഷെ ഇത് നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കൊരു കുട്ടി ജനിച്ചു, കുട്ടിക്കാലം നമുക്കിഷ്ടമാണ്, കുട്ടികളെ നമുക്കിഷ്ടമാണ്, പക്ഷേ കാലം എന്ന് പറഞ്ഞൊരു ഘടകം അവിടെ കിടപ്പുണ്ട്. കുട്ടി വലുതായിക്കൊണ്ടിരിക്കും, കുട്ടി ബാല്യത്തിലേക്കും കൗമാരത്തിലേക്കും യൗവനത്തിലേക്കും വാർദ്ധക്യത്തിലേക്കും കടക്കും, അത് ഒരു ദിവസം മരിക്കും. ഒരു പുതിയ പെര നമ്മൾ വയ്ക്കുമ്പോൾ അത് പുതിയതായിട്ടിരിക്കില്ല. കാലം എന്ന് പറഞ്ഞൊരു ഘടകം, മാറ്റം അതിനകത്ത് നടക്കുന്നുണ്ട്. അത് പഴയതാകും, ജീർണിക്കും, ഒരു ദിവസം അത് ഇടിഞ്ഞു വീഴും. ഇത് ഈ പ്രകൃതിയിൽ എല്ലാത്തിനും ബാധകമാണ്. അനിത്യം, അസുഖം, ലോകം, ഇമം പ്രാപ്യ ഭജസ്വമാം. ഈ ലോകം അനിത്യമാണ്, ഈ ലോകത്തിൽ അതുകൊണ്ട് ദുഃഖങ്ങളുണ്ട്, പക്ഷെ ലോകം ഇല്ല എന്ന അർത്ഥത്തിൽ നമ്മളൊരിക്കലും എടുക്കരുത്. അപ്പോൾ ഈ സാകാര ലോകം അല്ലെങ്കിൽ പഞ്ചഭൂതാത്മകമായ ഈ ലോകത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ നാമരൂപാത്മകമായ പ്രപഞ്ചം ഒരു പുഴയിലെ ഒഴുക്ക് പോലെ നിരന്തര പ്രവാഹം മാത്രമാണ്. അത് നമ്മൾ പറയാറുണ്ട്, ത്രിഗുണങ്ങളുണ്ടാക്കിയ ലോകമാണ്. സതോ രജോ തമോ, ഉത്തമ മധ്യമ അധമ അവസ്ഥയിൽ കൂടി ലോകം കടന്നു പോകും. ചലനാത്മകമാണ്. എന്നാൽ ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ ഉപരിയായിട്ട് ചലിക്കാത്ത ഒരു തലം പ്രപഞ്ചത്തിലുണ്ട്. അതുകൊണ്ട് അത് ശാശ്വതമായ സത്യമാണ്, അത് മാറ്റമില്ലാത്തതാണ്, അത് ത്രിഗുണാതീതമാണ്. സതോ രജോ തമോ, ഈ മാറ്റങ്ങൾക്ക് അതീതമായിട്ട് ഏത് സമയത്തും ഒരുപോലെ ഇരിക്കുന്ന ഒരു പ്രതലം. അപ്പോൾ ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്ത് നമ്മൾ എങ്ങനെ ജീവിക്കണം? ഈ ലോകം ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കി ശാശ്വതമായ പരംധാമത്തിൽ മനസ്സിനെ നിർത്തി, അതാണ് എൻ്റെ പരമമായ ലക്ഷ്യസ്ഥാനമെന്ന് മനസ്സിലാക്കി ഈ ശാശ്വതമല്ലാത്ത ലോകത്ത് ജീവിക്കാനുള്ള ഒരു കല. ശാശ്വതമായതും ശാശ്വതമല്ലാത്തതും കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു കലാ ജീവിതമാണ് ഗീത ഈശ്വരൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ പരംധാമം, നമ്മളതിനെക്കുറിച്ച് കുറച്ചും കൂടി ചിന്തിക്കുമ്പോൾ, ആ പരംധാമം അല്ലെങ്കിൽ ആ പരബ്രഹ്മം തന്നെയാണോ ആത്മാവ്? നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വ്യക്തമാക്കി, ആ പരംധാമം നമ്മൾ ആത്മാക്കളുടെ വീടാണ്. പരംധാമം പരമമായ നമ്മുടെ വീട്, ബ്രഹ്മലോകം ബ്രഹ്മ മഹത്വത്വം കൊണ്ട് നിർമ്മിതമായ ആ മൂലപ്രകൃതി അല്ലെങ്കിൽ പവിത്രമായ ദിവ്യമായ ആ പരാപ്രകൃതി കൊണ്ട് നിർമ്മിതമായ വ്യാപിക്കപ്പെട്ടിരിക്കുന്ന ലോകമായതുകൊണ്ട് അത് ബ്രഹ്മലോകം. അത് ശബ്ദത്തിന് ഉപരിയായിരിക്കുന്ന തലമായതുകൊണ്ട് നിർവാണധാമം, ബുദ്ധിസ്റ്റുകൾ കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കാണ് ശബ്ദത്തിന് ഉപരിയായ സ്ഥലം. മുക്തിധാമം, ആത്മാവ് മുക്തമായ അവസ്ഥയിൽ. നമ്മൾ ഭാവനയിലേക്ക് നമ്മളൊന്ന് പോകണം. ഇന്ന് ഈ ശരീരത്തിൻ്റെ ബന്ധനത്തിലും അതിൻ്റെ നാമത്തിലും രൂപത്തിലും നിറത്തിലും പേരിലുമെല്ലാം കുടുങ്ങിക്കിടക്കുന്ന ഈ ആത്മാവ് നമ്മൾ പരംധാമത്തിലിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു? നമ്മളെല്ലാം കേവലം സത്ത് ചിത്ത് ആനന്ദ സ്വരൂപികളായി. അവിടെ നമുക്ക് ദേഹമില്ല, അവിടെ നമുക്ക് ജാതിയില്ല, അവിടെ സ്ത്രീ പുരുഷ ഭേദമില്ല, പണ്ഡിത പാമര ഭേദമില്ല, കേവലം ആത്മസ്വരൂപികളായിട്ട് മനസ്സും ബുദ്ധിയും മെർജായിരിക്കുന്ന ബീജത്തിലേക്ക് ബീജത്തിൻ്റെ അകത്തേക്കിരിക്കുന്ന ആ അവസ്ഥയിൽ കോടാനുകോടി ആത്മാക്കൾ പരംധാമത്തിൽ മുക്താമായ അവസ്ഥയിൽ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ടത് മുക്തിധാമമാണ്. നമ്മളെല്ലാവരും എന്തുകൊണ്ട് മുക്തി ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ മോക്ഷം നമ്മൾ എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു? നമ്മൾ ആ മുക്തിധാമത്തിൽ നിന്ന് വന്നവരായതുകൊണ്ട്, ആ പരമമായ ശാന്തിയിലേക്ക് തിരിച്ചു പോകേണ്ടവരായതുകൊണ്ടാണ് നമ്മളെല്ലാവരും എല്ലാ മതത്തിലും അവസാനം ഈശ്വരൻ നമ്മൾ വിളിക്കുമെന്നും നമുക്ക് ഈശ്വരൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തേണ്ടവരാണെന്നുള്ള ഒരു ബോധം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്.
അപ്പോൾ ബ്രഹ്മവും ആത്മാവും ഒന്ന് തന്നെയാണോ? ഈശ്വരൻ പറയാണ് ബ്രഹ്മവും ആത്മാവും ഒന്നല്ല, ബ്രഹ്മം മഹത്തത്വമാണ്. ആ ബ്രഹ്മലോകത്തിൽ അനേക കോടി ആത്മാക്കൾ പ്രകാശ സ്വരൂപത്തിൽ ഉണ്ട്. ആ ആത്മാക്കൾ സത്യയുഗം കൽപ്പത്തിൻ്റെ ആരംഭം മുതലേ ഈ പ്രപഞ്ച നാടകത്തിൻ്റെ സംവിധാനമനുസരിച്ച് ആ സത്യയുഗത്തിൽ വരേണ്ട ആത്മാക്കൾ സത്യയുഗത്തിൽ വരുന്നു, അവർ പുനർജന്മചക്രത്തിൽ കറങ്ങുന്നു, ത്രേതായുഗത്തിൽ വരേണ്ട ആത്മാക്കൾ ആ സമയത്ത് ഇറങ്ങി വരുന്നു, എല്ലാം അനാദി അവിനാശിയായി ബ്രഹ്മതത്വത്തിലുണ്ട്. ദ്വാപരയുഗം തുടങ്ങുമ്പോൾ നമുക്കറിയാം ഇതര ധർമ്മത്തിൽപ്പെട്ട ദ്വൈതധർമ്മങ്ങൾ വരുന്നത് ആ സമയത്താണ്. ബുദ്ധൻ്റെ ആത്മാവ്, ക്രൈസ്റ്റിൻ്റെ ആത്മാവ്, മുഹമ്മദ് ശങ്കരാചാര്യസ്വാമികളുടെ ആത്മാവ്, ആ ധർമ്മത്തിൽപ്പെട്ട അനേക കോടി ആത്മാക്കൾ അനാദി അവിനാശിയായി പരംധാമത്തിലുണ്ട്. ആ പരംധാമത്തിൽ നിന്നും കർമ്മക്ഷേത്രമായ ഭൂമിയിലേക്ക് വരുന്നു. അവരും ഈ പുനർജന്മചക്രത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കലിയുഗത്തിലേക്ക് കടക്കുമ്പോൾ ആ സമയത്ത് വരേണ്ട ആത്മാക്കളും പരംധാമത്തിൽ നിന്ന് വരുന്നു. അങ്ങനെ നാടകത്തിൻ്റെ അവസാനമാകുമ്പോൾ കോടാനുകോടി ആത്മാക്കൾ ഈ ഭൂമിയിൽ ഈ കർമ്മക്ഷേത്രത്തിൽ ശരീരത്തിൽ ഇരിപ്പുണ്ടാവും. ഗീതാജ്ഞാനം നൽകുന്ന സമയമേതാണ്? ഈ കർമ്മക്ഷേത്രം അന്ധന്മാരെ കൊണ്ട് നിറഞ്ഞു, ആത്മീയമായ അന്ധത്വം ബാധിച്ച് ആത്മാവാണെന്നുള്ള കാര്യം വിസ്മൃതമായി. പൂർണ്ണമായും ദേഹത്തിൻ്റെ സ്മൃതിയിൽ, ഞാൻ ദേഹമാണ്, എൻ്റെ ബന്ധുക്കൾ ദേഹമാണ്, എൻ്റെ ഗുരുദൈവമാണ്, ഞാൻ ആരാധിക്കുന്ന ദൈവവും കുറേ ദേഹങ്ങൾ തന്നെയാണ്. അങ്ങനെ പൂർണ്ണമായും ആത്മീയ അന്ധത്വം ബാധിച്ച ധൃതരാഷ്ട്രന്മാരെ കൊണ്ട് നിറഞ്ഞ് അവരുടെ ദുഷിച്ച പ്രവൃത്തികൾ കൊണ്ട് ഈ കർമ്മക്ഷേത്രം പ്രപഞ്ച നാടകത്തിനനുസരിച്ച് ആരുടെയും ദോഷമല്ല, കൽപ്പാവസാനം ഒരു ഭൂമി ഒരു യുദ്ധക്കളമായി തീരുമ്പോൾ ആ യുദ്ധക്കളത്തിൽ ഈശ്വരൻ അവതരിക്കുന്നു. എവിടെ നിന്ന്? പരംധാമത്തിൽ നിന്നും. പരംധാമത്തിൽ നിന്നും പരമാത്മാവ് അവതരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കളത്തിൽ നിന്നും, ഈ കർമ്മക്ഷേത്രത്തിൽ നിന്നും എല്ലാ ആത്മാക്കളെയും തിരിച്ച് മടക്കി ബ്രഹ്മലോകത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. നമുക്ക് ഒരു ചോദ്യം വരും, ഇതൊക്കെ ഗീതയിൽ ഇങ്ങനെ ഉണ്ടോ? നോക്കൂ, നമ്മൾ ഈ അറിവ് ഈശ്വരിൽ നിന്നും മനസ്സിലാക്കി നമ്മൾ ഗീത വായിക്കുമ്പോഴേ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഗീതയിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അവ്യക്താത് വ്യക്തയ സർവ പ്രഭവന്ധ്യകരാഗമേ രാത്രിയാഗമേ പ്രളീയന്തേ തത്രൈവാവ്യക്ത സംചകേ ഭൂതഗ്രാമസ ഏവായ ഭൂത്വാഭാത്വാ പ്രളീയതേ രാത്രിയാഗമേ അവശപാർദ്ധ പ്രഭവത്യഹരാഗമേ. അർജുന, അവ്യക്തത്തിൽ നിന്നും, ഈ വ്യക്തലോകത്തിനപ്പുറമായ അവ്യക്തത്തിൽ നിന്നും അവ്യക്ത വ്യക്തയ സർവ എല്ലാവരും എല്ലാ ആത്മാക്കളും ഈ ലോകത്ത് എങ്ങനെ, ഈ വ്യക്തമായ ലോകത്ത് വന്നു, ഈ ദേഹത്തിൽ എങ്ങനെ വന്നു? അവ്യക്താൽ വ്യക്തയ സർവ പ്രഭവന്ധ്യഹരാഗമേ, പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ കൽപ്പാരംഭം മുതൽ, പകലിൻ്റെ ആരംഭം മുതൽ വരാണ്. രാത്രിയാഗമേ പ്രളീയന്തി, രാത്രിയിൽ അല്ലെങ്കിൽ രാത്രിയുടെ അവസാനം, കൽപ്പാവസാനം അവരെല്ലാവരും എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാം. ഭൂതഗ്രാമസയ ഏവായ ഭൂത്വാ ഭൂത്വാ പ്രളീയതെ, അതേ പ്രാണി സമൂഹം തന്നെ. അടുത്ത കൽപ്പത്തിൽ വേറെ ആത്മാക്കളെ ഉണ്ടാക്കുക, വേറെ പ്രകൃതിയെ ഉണ്ടാക്കുക, അല്ല, പ്രകൃതിയും പുരുഷം ചൈവ വിദ്യാനാദി ഉപാപഭയം. ഈ പ്രകൃതിയും പുരുഷനും അനാദിയാണ്, അവിനാശിയാണ്. അപ്പോൾ സെയിം ആത്മാക്കൾ, അതേ ആ പണ്ടുണ്ടായിരുന്ന അതേ ആത്മാക്കൾ തന്നെ വീണ്ടും കൽപ്പാരംഭം മുതൽ ബ്രഹ്മത്തിൽ നിന്നും, ആ അവ്യക്തം എന്നു പേരായ ആ ബ്രഹ്മത്തിൽ നിന്നും കർമ്മക്ഷേത്രമായ ഭൂമിയിലേക്ക് വരുന്നു. അവശ്യ പാർദ്ധ, നമ്മൾ പോകണ്ട എന്ന് വിചാരിച്ചാലും നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ല. സൃഷ്ടിയുടെ അവസാനം എല്ലാ ആത്മാക്കളും ഈശ്വരൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാണ്. കൽപ്പക്ഷയെ കൽപ്പാദൗ വിസൃജാമ്യഹി കൽപ്പക്ഷയെ പുനഃസ്ഥാനി, ഇതിൽ പറയാണ് കൽപ്പത്തിൻ്റെ ആരംഭം മുതൽ അവരെല്ലാം എന്നിൽ നിന്ന് പുറത്തേക്ക് വരും, കൽപ്പത്തിൻ്റെ അവസാനം അവരെല്ലാവരും എന്നിലേക്ക് തിരിച്ചു വരും. അപ്പോൾ എങ്ങനെ നമ്മൾ ഇത് സഹജമായിട്ട്, ഗീത യോഗശാസ്ത്രമാണല്ലോ, എവിടെയാണ് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോയി നിർത്തേണ്ടത്? ഈശ്വരൻ പറയാണ് ഈ സാകാര ലോകം ഒന്നാം നില, ഈ ഒന്നാം നില ഇന്നൊരു കലാപഭൂമിയായി തീർന്നിരിക്കുകയാണ്. രണ്ടാം നില അതൊരു സൂക്ഷ്മതലമാണ്, നമുക്ക് വേണമെങ്കിൽ അതൊന്ന് മാറ്റിവെക്കാം. അതിൻ്റെ അപ്പുറത്തേക്കും നമ്മൾ പറയാറുണ്ട്, പടി ആറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുമ്പോഴും അത്യുന്നതങ്ങളിൽ വസിക്കുന്ന ഞങ്ങളുടെ പിതാവ് എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. മുസ്ലിങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഏഴാം ആകാശത്താണ് മുഹമ്മദ് അല്ലാഹുവിനെ ദർശിച്ചെന്ന് പറയാറുണ്ട്. അപ്പോൾ ആറ് അഞ്ച് തത്വങ്ങളുടെ ഈ സാകാര ലോകവും സൂക്ഷ്മതത്വവും ഈ ആറെണ്ണം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മൾ പതുക്കെ പതുക്കെ നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോവുക. അനന്തമായ ശാന്തി നിറഞ്ഞിരിക്കുന്ന, ശബ്ദവും ചലനവുമില്ലാത്ത മഹാപ്രപഞ്ചത്തിൻ്റെ നെറുകയിൽ, മൂന്നാം നിലയിൽ മനസ്സിനൊന്ന് എത്തിക്കുക. അവിടെ നമ്മൾ എങ്ങനെയായിരുന്നു? പ്രകാശബിന്ദു സ്വരൂപത്തിൽ, ബീജരൂപ അവസ്ഥയിൽ, മുക്തമായ അവസ്ഥയിൽ, ആ അനന്തമായ ബ്രഹ്മലോകത്തിൻ്റെ ശാന്തി നുകർന്നുകൊണ്ട്,
ആ ബ്രഹ്മ അനുഭൂതിയിലെ ആത്മാവ് ആ സാഗരത്തിൽ ലയിച്ച പോലെ ഒരവസ്ഥയിൽ അവിടെ നിന്ന് നമ്മൾ വന്നു. എത്രയോ ജന്മങ്ങളെടുത്തു. ഗീതയിലെ അനേക നിൻ്റെ അനേക ജന്മങ്ങൾ നിനക്കറിയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ അതിനെക്കുറിച്ചും കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടി വരും. ഏത് ജന്മങ്ങളെക്കുറിച്ചാണ് ഗീത പറയുന്നത്? ആ ജന്മങ്ങളുടെ അവസാനം, കൽപ്പാവസാന സമയമായിട്ട് ഈ ആത്മാവ് ഈശ്വരൻ നൽകിയ ബുദ്ധിയുടെ ആധാരത്തിൽ ഈ മനസ്സിനെവിടേക്ക് കൊണ്ടുപോകണം? ഈ ഇളകുന്ന, ചഞ്ചലിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ നിന്നും, ഒരു കൂട്ടക്കുരുതിയുടെ വക്കിൽ നിൽക്കുന്ന ഈ ലോകത്തിൽ നിന്നും ഈശ്വരൻ പറയാണ്, നമ്മുടെ മനസ്സിനെ മാറ്റിക്കൊള്ളുക അർജുന. നീ യുദ്ധം ചെയ്താലും ഇല്ലെങ്കിലും ശരി, ഞാൻ പറഞ്ഞ നീ കേട്ടാലും ശരി കേട്ടില്ലെങ്കിലും ശരി, ഈ ലോകത്ത് ഒരു കൂട്ടക്കുരുതി സംഭവിക്കും. നിൻ്റെ മനസ്സ് ഇപ്പോൾ ദേഹങ്ങളിലാണ് ഇരിക്കുന്നത്. ആ ദേഹങ്ങൾ പ്രകൃതി പിടിച്ച് പിൻവലിക്കും. ആ ദേഹങ്ങളിലിരിക്കുന്ന ആത്മാക്കളെല്ലാവരും എൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തും. അതുകൊണ്ട് ഞാൻ നിന്നോട് മുന്നോടിയായിട്ട് പറയുകയാണ്, ആ വിനാശത്തിന് മുമ്പായിട്ട് അഭ്യാസത്തിൽ കൂടി നിൻ്റെ മനസ്സിനെ പരന്ധാമത്തിൽ നീ കൊണ്ടുപോയി നിർത്തുക. അപ്പോൾ നമുക്ക് സഹജമായിട്ട് നമുക്ക് യോഗ ചെയ്യാൻ പറ്റുകയാണ്. ഒന്നാം നില ഭൂമിയും കർമ്മക്ഷേത്രവും, അതിൻ്റെ കൂട്ടക്കുരുതിയുടെ വക്കിൽ നിൽക്കാണ്. രണ്ടാം നില സൂക്ഷ്മലോകം. മൂന്നാം നിലയാകുന്ന പരംധാമത്തിൽ ആ പരമമായ ശാന്തിയുടെയും ആനന്ദത്തിൻ്റെയും ആ ഇളക്കമില്ലാത്ത ലോകത്ത് ആ പരമാത്മസ്വരൂപത്തിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ കൊണ്ടുപോകണം. ഇഹലോകത്തിലെ സംസാരവൃക്ഷം, ആ സംസാരവൃക്ഷത്തിലെ ജീവാത്മാക്കളാകുന്ന പക്ഷി, താഴ്ത്ത പക്ഷി, ജീവാത്മാവാകുന്ന പക്ഷി, ആ മുകളിലത്തെ പക്ഷി ആരാണ്? നമ്മളെല്ലാ ജീവാത്മാക്കളുടെയും മാതാപിതാവായിരിക്കുന്ന അമ്മയുടെ ഗർഭത്തിൽ പറക്കാത്ത അജൻ, അമ്മയുടെ ഗർഭത്തിൽ പറക്കാത്ത ജനനമരണരഹിതനായിരിക്കുന്ന പരമാത്മാവ്. ആ പരമാത്മാവ് സദാ തൻ്റെ അവസ്ഥയിൽ ആനന്ദ ചിന്മയ ചിത്തനായിട്ട് ഇരിക്കുകയാണ്. താഴത്തെ പക്ഷികളായ നമ്മൾ ഈ മനുഷ്യ സൃഷ്ടി വൃക്ഷം, ഈ സംസാരവൃക്ഷത്തിൻ്റെ സുഖത്തിൻ്റെ ഒരു ഫലം, മധുരത്തിൻ്റെ ഒരു ഫലം കഴിക്കുമ്പോൾ അപ്പോഴും നമ്മളൊന്ന് മുകളിലേക്ക് നോക്കാറുണ്ട്. നമ്മളെല്ലാം പറയും, ദൈവമേ എന്നെ കൂടി ഒന്ന് മുകളിലേക്ക് നോക്കി നമ്മൾ അറിയാണ്ട് പറയാറുണ്ട്, ദൈവമേ എന്നെ കൂടി അങ്ങോട്ടേക്ക് വിളിക്കണേ. നമ്മളെല്ലാവരും ഓർമ്മപ്പെടുത്താറുണ്ട്. പ്രവാചകന്മാർ വന്ന് നമുക്ക് സ്മൃതി ഓർമ്മപ്പെടുത്താണ് ചെയ്തത്, മുകളിൽ ഒരാൾ ഉണ്ട്, അവിടേക്ക് ഒരു ദിവസം പോകണം. ആ സുഖം വരുമ്പോഴും നമ്മൾ മുകളിലത്തെ പക്ഷിയെ നോക്കി, ജീവിതത്തിലെ ദുഃഖങ്ങൾ വരുമ്പോഴും നമ്മൾ മുകളിലത്തെ പക്ഷി ഒന്ന് നോക്കി, ആ സമയത്തെല്ലാം ആ പക്ഷി ഈ സംസാരവൃക്ഷത്തിൻ്റെ ഫലങ്ങളൊന്നും കഴിക്കാതെ അഭോക്താവായി ആനന്ദ ചിന്മയചിത്തനായി സ്വമഹിമയിലിരിക്കുകയാണ്. താഴത്ത പക്ഷിയോ അത് കയ്പും മധുരവും കഴിച്ച് കഴിച്ച് അവസാനം ഈശ്വരൻ്റെ അടുത്തെത്തുമ്പോൾ ആ പക്ഷിക്കും മനസ്സിലാകാണ്, എൻ്റെയും യഥാർത്ഥ സ്വരൂപം ആനന്ദ ചിന്മയ സ്ഥിതിയായിരുന്നു. എൻ്റെ യഥാർത്ഥമായ സ്വരൂപം, ഞാൻ ഈ ദേഹമല്ല, ഞാൻ ഈ സുഖദുഃഖങ്ങളുടെയും ഈ ബന്ധനത്തിൻ്റെയും ഒന്നും പിടിയിൽപ്പെട്ട ഒരാളല്ല, യഥാർത്ഥത്തിൽ ഞാനാരാണ്? സത്ത് ചിത്ത് ആനന്ദ സ്വരൂപൻ തന്നെയാണ് ഞാൻ. പക്ഷേ ആ നമ്മുടെ ആ അടിസ്ഥാനമായ ആ സ്വരൂപം വിസ്മരിച്ച് വിസ്മൃതിയിലാണ്ട് നമ്മൾ ഇഹലോകത്തിൽ എന്തെല്ലാമോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനാണ് ഈ മായ, അല്ലെങ്കിൽ ഈ ലോകം മിഥ്യ എന്ന് പറയുന്നത്, സത്യം മറന്നുള്ള നമ്മുടെ കളി. മിഥ്യ ആയിട്ടല്ല, സത്യം മറന്ന് ഞാൻ ആത്മാവാണ്, എൻ്റെ സ്വരൂപം എന്താണ്, എൻ്റെ യഥാർത്ഥമായ ധർമ്മം എന്താണ്, ഈ കാര്യങ്ങളും മറന്ന് ഇഹലോകത്തിൻ്റെ ഈ സംസാരത്തിൻ്റെ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ശീതത്തിൻ്റെയും ഉഷ്ണത്തിൻ്റെയും എല്ലാം പിടിയിൽപ്പെട്ട് അസ്വസ്ഥമായിരിക്കുന്ന ഈ പക്ഷിക്ക് ഈശ്വരൻ സ്മൃതി നൽകുകയാണ്, നീ എൻ്റെ കുട്ടിയാണ്, നീയും എന്നെ പോലെ തന്നെയാണ്, അതുകൊണ്ട് നീ എൻ്റെ അടുത്തേക്ക് വരേണ്ട ഈ സമയത്ത് നീ എന്നെ പോലെ ആയി മാറണം. നോക്കൂ, ഗീതയുടെ അവസാനം അർജുനൻ പറയുന്ന വാക്കെന്താണ്? നഷ്ടോ മോഹ സ്മൃതിർ ലബ്ധ. തുടക്കത്തിൽ എന്താണ്? വിസ്മൃതിയിൽ, ദേഹമാണ് ഞാൻ, ദേഹമാണെൻ്റെ ബന്ധുക്കൾ, ദേഹമാണെൻ്റെ ഗുരുക്കന്മാർ, ദേഹമാണ് ദൈവം, ഈ ബോധത്തിൽ മരിച്ചു പോകുന്ന ദേഹങ്ങളിൽ വിലപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈശ്വരൻ എന്ത് സ്മൃതിയാണ് കൊടുത്തത്? നീ ആത്മാവാണ്, നീ പരംധാം നിവാസിയാണ്. ആ പരംധാമത്തിൽ അനാദി സ്വരൂപത്തിൽ അനാദി ദേശത്തിൽ വസിച്ചപ്പോൾ നീ ആരായിരുന്നു? നീ കേവലം സത്യചിത്ത് ആനന്ദ സ്വരൂപനായിരുന്നു. അവിടെ ഇരിക്കുന്ന നമ്മളെല്ലാ ആത്മാക്കളുടെയും അച്ഛനെ പോലെ തന്നെയാണ് മക്കൾ. അപ്പോൾ ആ അച്ഛൻ്റെ സ്മൃതി, നമുക്ക് ഇനിയുള്ള എപ്പിസോഡുകളിൽ ഈശ്വരൻ പരമാത്മാവ് യഥാർത്ഥത്തിൽ ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ അച്ഛൻ ആരാണെന്നുള്ള സ്മൃതി, താൻ ആരാണെന്നുള്ള സ്മൃതി, നമ്മൾ എവിടെ നിന്ന് വന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തൽ, അതാണ് ഗീത നമുക്ക് ചെയ്യുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ സത്യചിത്ത് ആനന്ദ സ്വരൂപരാണ്. ഈ ജീവിത യാത്രയിൽ, അനേക ദേഹങ്ങളെടുത്തുള്ള ഈ യാത്രയിൽ നമ്മുടെ സ്വരൂപം നമ്മൾ വിസ്മരിച്ചു. അതിൻ്റെ ഫലമായി എത്രയോ ദുഃഖങ്ങൾ എത്രയോ ജന്മങ്ങളിൽ നമ്മൾ അനുഭവിച്ചു. ആ ദുഃഖങ്ങളിൽ നിന്നും
നമ്മളെ വേർപെടുത്തി ആ ശാശ്വതമായ സുഖത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ആ ആനന്ദസ്വരൂപനായ ഭഗവാൻ വീണ്ടും വന്ന് നമുക്ക് ആ സ്മൃതി നൽകാണ്. നീ സച്ചിദാനന്ദ സ്വരൂപമായ ആത്മാവാണ്, നീ യഥാർത്ഥത്തിൽ ബ്രഹ്മലോക നിവാസിയാണ്. നമുക്ക് ഒരു ഒരു മിനിറ്റ് നമുക്കിതൊന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർക്കണം. ജ്ഞാന യോഗം എന്നാണ് പറയുന്നത്. ജ്ഞാനം യോഗത്തിന് വേണ്ടിയിട്ടാണ്. യോഗം എന്ന് പറഞ്ഞാൽ ചേരുക. പുറത്ത് പോകുന്ന മനസ്സ് അഭ്യാസം കൊണ്ട് ഈ സ്വരൂപത്തിലേക്ക് ഒന്ന് കൊണ്ടുവരണം. ഒരു ചെറിയ ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു കമൻ്ററിയിൽ നമ്മുടെ മനസ്സിനെ ആത്മസ്വരൂപത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കുക. നിവർന്നിരിക്കുക. കണ്ണടച്ചും കണ്ണ് തുറന്നും നമുക്കിരിക്കാം. കണ്ണടച്ചിരിക്കുമ്പോൾ കുറച്ച് നമുക്ക് എളുപ്പം അതായിരിക്കാം. നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് നമ്മുടെ സുഖമായിരിക്കുന്ന, കൂടുതൽ ദൂരം സുഖമായിരിക്കുന്ന ആസനത്തിൽ നമ്മൾ ഇരുന്ന് മനസ്സിനെ നമ്മൾ ഒരു പത്മാസനത്തിലേക്ക്, അതായത് എല്ലാത്തിൽ നിന്നും വേർപെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരിക. ബാഹ്യമായി കാണുന്ന ശരീരം, നമ്മുടെ ശരീരത്തെ നമ്മളൊന്ന് കാണുക. അസ്ഥിയും മജ്ജയും മാംസവും നാഡീ ഞരമ്പുകളും എല്ലാം ചേർന്ന ഈ ശരീരം പ്രകൃതിയുടെ പഞ്ചതത്വങ്ങൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. അത് എന്നെയാണ്. ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരത്തെ ഉപയോഗിക്കുന്ന, ഈ ശരീരത്തിൻ്റെ അധികാരി ആയിരിക്കുന്ന ആത്മാവാണ്. ശരീരത്തിൽ ശിരോമധ്യത്തിൽ ഹൃത്തായ ഭാഗത്ത് ഇരുപുരിക മധ്യത്തിലായി ഒരു രാജാവിനെ പോലെ ആത്മാവ് പ്രകാശിക്കും. മനസ്സും ബുദ്ധിയും സംസ്കാരവും ഈ രാജാവിൻ്റെ മന്ത്രിമാരാണ്. ശരീരത്തിലെ ഇന്ദ്രിയങ്ങൾ ഈ രാജാവിൻ്റെ ഭൃത്യന്മാരാണ്. ആത്മാവായ ഞാൻ രാജാവാണ്, സ്വരാജ്യ അധികാരിയാണ്. എൻ്റെ യഥാർത്ഥ സ്വരൂപം ഈശ്വരനെ പോലെ തന്നെയാണ്. ഈശ്വരൻ കറയില്ലാത്ത, സദാ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന പരമപവിത്രമായ പ്രകാശമാണ്. പരമപവിത്രമായ പരംധാമത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ നെറുകയിൽ പ്രപഞ്ചത്തിന് സാക്ഷിയായി പ്രകാശിക്കുന്ന ആ പരമപ്രകാശസ്വരൂപനായ പ്രപഞ്ച അധികാരിയായ ഈശ്വരൻ്റെ പുത്രനാണ് ഞാൻ. ഇതാണെൻ്റെ ശാശ്വതമായ സ്മൃതി. ഞാൻ സത്ത് ചിത്ത് ആനന്ദസ്വരൂപനായ അനശ്വരനായ ആത്മാവാണ്. ശാന്തി എൻ്റെ ആത്മാവിൻ്റെ സ്വധർമ്മമാണ്. ഞാൻ ശാന്തസ്വരൂപനാണ്. ഞാൻ ശാന്തിധാം നിവാസിയാണ്. ഞാൻ ശാന്തിസാഗരൻ്റെ പുത്രനാണ്. ഓം ശാന്തി, ശാന്തി, ശാന്തി. ഓം ശാന്തി. നമ്മുടെ ജീവിതത്തിൽ അടിക്കടി നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. ഇത് സന്ധ്യയ്ക്കും പ്രഭാതത്തിലും ചെയ്യേണ്ട കാര്യമല്ല. ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു ഒരു മുങ്ങാംകുളിയിട്ട് ആ പരന്ധാമത്തിലേക്ക് നമ്മളൊന്ന് പോകണം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പരന്ധാമത്തിലേക്ക് പോകാനുള്ള യോഗ്യത, എന്ത് യോഗ്യത കൈവരിച്ചാൽ ആ അമരദേശത്തേക്ക് നമുക്ക് എത്താൻ പറ്റും. പിന്നെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈശ്വരൻ പരമാത്മാവ് യഥാർത്ഥത്തിൽ ആരാണ്, നമ്മുടെ അച്ഛൻ ആരാണ്. നമുക്കടുത്ത എപ്പിസോഡുകളിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഓം ശാന്തി.